ഹായ്, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഒരു ഫുഡ് പ്രിപ്പറേഷനാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള അൽഫാം ചിക്കൻ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഞാൻ നേരത്തെ തുടങ്ങിയതാണ്. ഇനി ജസ്റ്റ് ഞാനത് കുക്ക് ചെയ്യുന്നത് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പരീക്ഷണം തുടങ്ങുകയാണ്. രണ്ട് ലെഗ് പീസാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള മസാല കൂട്ടെല്ലാം ഞാനിപ്പോൾ പറഞ്ഞുതരാം. ആദ്യം ഇതിനൊന്ന് ഗ്രില്ലിൽ വെക്കട്ടെ. അപ്പോൾ ഗ്രില്ല് പറഞ്ഞാൽ നമ്മൾ പിന്നെ പുറത്ത് ഗ്രില്ലിടാനുള്ള സൗകര്യമെല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ നമ്മളെ ട്രഡീഷണൽ അടുപ്പ് തന്നെ ഒരു ഗ്രില്ല് വെച്ചിട്ട് അതിൻ്റെ മീത്ത ഇപ്പോൾ മസാല തേച്ച ചിക്കൻ വെക്കാൻ പോകുന്നത്. വലിയ ഇടിയും കോയിലാവല്ല, അതിൻ്റെ ഉള്ളിലുള്ള അടുപ്പിൻ്റെ റൗണ്ട് ചെറുത്. അപ്പോൾ ഒരു ചിക്കൻ്റെ നാല് പീസാക്കിയിട്ട് ഒരു രണ്ട് പീസ് പൊടിക്കും. എൻ്റെ ഉള്ളിൽ ഞാൻ മറ്റേ കനലെല്ലാം ഇട്ടിന്. അതിപ്പോൾ കുറച്ച് ഊതി കൊടുക്കണം. കനൽ പറഞ്ഞെങ്കിൽ നമ്മൾ ചാർക്കോൾ വേങ്ങിയിട്ടുള്ള കനൽ. സാധാരണ നമ്മൾ കനൽ ഉണ്ടാക്കിയാൽ നല്ല പുക വരും. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചിക്കൻ്റെ കണ്ടോ ഞാൻ ഇവിടെ വെക്കുന്നത്. കഷ്ണം എന്നല്ല, കണ്ടോ എന്നാണ് നമ്മുടെ ഭാഷയിൽ പറയല്. രണ്ടാമത്തെ ഒരു കണ്ടോ ഞാൻ ഇങ്ങനെ ഇവിടെ വെക്കുന്നത്. അപ്പോൾ ഞാൻ രണ്ട് കഷ്ണം ചിക്കൻ ഇതിൻ്റെ മീത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ഗ്രില്ല് വേങ്ങിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പോലെ ഉണ്ടാക്കാം, അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിപ്പോൾ ഒരു ചെറിയ ഗ്രില്ല് ഞാൻ വേങ്ങിയത് വീട്ടിൽ നിന്ന്. അത് പിന്നെ പുറത്ത് ഇഷ്ടികയെല്ലാം വെച്ചിട്ട് ചുട്ടാൽ ഒരു കോഴി ഫുള്ള് ചുടാം. ഗ്രിൽ ചിക്കൻ എല്ലാം പുരൽ എല്ലാവർക്കും ഉണ്ടാക്കാം. ഇപ്പോൾ എല്ലാവരും പുരൽ ഉണ്ടാക്കാൻ തുടങ്ങിയതല്ലേ യൂട്യൂബിൽ ആടെല്ലാം കണ്ടിട്ട്. അപ്പോൾ ഇത് ഒരു പുതിയ സാധനമൊന്നുമല്ല, ഹോട്ടലിൽ തന്നെ പോയിട്ട് പൈസ കൊടുത്തിട്ട് കഴിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇത് ഒരു ചെറിയ ഗ്രില്ല് ഞാൻ വേങ്ങിയത്. ഇനിയിപ്പോൾ വലിയ ഗ്രില്ല് വേണം. ഇത് ഇവിടെ ഉണ്ടാ വലിയ ഗ്രില്ല് വേണ്ട. ഇത് വലിയ രണ്ട് മൂന്ന് കോഴിയെല്ലാം ചുടാനുള്ള ഗ്രില്ല് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മസാല എന്ന് പറഞ്ഞെങ്കിൽ എല്ലാവർക്കും അറിയൂ, ഈ പ്രത്യേകിച്ച് ചിണ്ടിക്കാനൊന്നുമില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത്, അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ ഉപ്പ്, പിന്നെ നാരങ്ങ നീര് വേണമെങ്കിൽ നാരങ്ങ നീര്, സുർക്ക വേണമെങ്കിൽ സുർക്ക, ഇങ്ങനെയെല്ലാം തേച്ചിട്ട് പിന്നെ മിക്സാക്കിയിട്ട് കോയിൻ്റെ മീത്ത് തേച്ച് കൊടുക്കണം. പിന്നെ ഞാൻ എൻ്റെ ഒരു ഇപ്പം അങ്ങനെ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് പച്ചമുളകും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും മിക്സാക്കി, അതെല്ലാം മിക്സാക്കി തേച്ചിട്ട് വേണം നമ്മൾ ഈ മസാല തേച്ച കോഴി ഗ്രില്ലിൻ്റെ മീത്ത് വെക്കാൻ. ഇതേ ഗ്രില്ല് ഉപയോഗിച്ചിട്ട് നല്ല സ്ലൈസ് ആക്കിയിട്ട് ഗ്രിൽ ചിക്കനാക്കിനേ. അതിൽ കുറച്ച് അധികമുണ്ട്, കുറച്ച് കാണാൻ പാങ്ങുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ പോയി കാണണം. കണ്ടിട്ട് ലൈക്ക് ആക്കണം, കമൻ്റ് ആക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കാത്ത ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ആക്കണം. അപ്പോൾ എൻ്റെ അയിലയിലെ ടൂറിന് പോയ വീഡിയോ ഉണ്ട്, ആ വീഡിയോവും ഇതുമെല്ലാം നിങ്ങൾ കാണണം. ചർക്കോളാണ് നമ്മളിപ്പോൾ കനലായിട്ട് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് വീശി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, അത് ആ ചർക്കോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് നിങ്ങൾ കേട്ടോ. സാധാരണ വീട്ടിലത്തെ കനലെല്ലാം ആക്കിയെങ്കിൽ ഇത്ര ചൂട് കിട്ടല്ല. ഇതാ പൊട്ടുന്ന വേണ്ട. ഞാനിപ്പോൾ പുറത്തു പോയിട്ട് ഗ്ലാസ് എടുത്തിട്ട് വന്നു. അതെന്താണെന്ന് വെച്ചാൽ ചർക്കോളിന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് വീശി കൊടുത്തു. അപ്പോൾ സൂക്ഷിക്കണം. പിന്നെ അതിൻ്റെ പിന്നെ എന്താ പറയുക, കനൽ കാലുക്കും കൈക്കും അവിടെയൊക്കെ ആയിട്ട് പിന്നെ തെറിച്ച് വീഴും. അപ്പോൾ അങ്ങനെ തെറിച്ച് വീഴുമ്പോൾ ഒരു ചെറിയ കഷ്ണം എൻ്റെ കണ്ണിലേക്കും കൊണ്ട്. ഭാഗ്യത്തിനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ പിന്നെ കണ്ണിൽ നല്ല വെള്ളമെല്ലാം ഒഴിച്ചിട്ട് കഴുകിയിട്ട് വന്നു. അപ്പോൾ ഇനിയും ഇതുപോലെ ചർക്കോളിൻ്റെ കഷ്ണം തെറിച്ചാൽ ഇത് ഭയങ്കര പിന്നെ പൊല്ലാപ്പാവും. അപ്പോൾ അതുകൊണ്ടാണ് വെച്ചിരുന്നത്. അപ്പോൾ ചിരിക്കണ്ട നിങ്ങൾ. അപ്പോൾ ഇനി ധൈര്യമായിട്ട് നമുക്ക് ചർക്കോൾ ഊതാം. നമുക്ക് ജസ്റ്റ് മറിച്ചിട്ട് കൊടുക്കാം, എങ്ങനെയുണ്ട് നോക്കാം സംഭവം. നല്ല മണം വരുന്നുണ്ട് മസാലൻ്റെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ആക്കിയപ്പോൾ പെട്ടെന്ന് ഇതായി കിട്ടീന്. ഇതിപ്പോൾ അടുപ്പിൽ വെക്കുമ്പോൾ കുറച്ച് ഹൈറ്റിലല്ലേ ഉള്ളത്. ഹോട്ടലെല്ലാം വലിയ കുണ്ടിലാണ് ഈ ചാക്കോൾ വെക്കുന്നത്. നമ്മൾ അടുപ്പിൽ ഇത്ര
ഹൈറ്റ് ഉണ്ട് ഇതാ ഇത്ര ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഹൈറ്റ് തന്നെ അധികമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ കണക്കിൽ പോരലാക്കുമ്പോൾ ഇത് കുറച്ചധികമായി. പിന്നെ ഞാൻ പുറത്താക്കിയത് ചെറിയൊരു ഇഷ്ടികൻ്റെ ഹൈറ്റിൽ വെച്ചിട്ട് ആക്കിയിട്ടാകുമ്പോൾ നല്ല ചൂട് കൊട്ടുന്ന ബേ ആണ്. ഇപ്പം നമ്മൾ ഇത്ര സമയം വെച്ച സ്ഥിതിക്ക് കാര്യമായിട്ട് ആയിട്ടില്ല. രണ്ടും മൂന്നും വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടണം. എന്നാലും കാണാൻ നല്ല പാങ്ങുണ്ട്. നല്ല മസാല ഇങ്ങനെ അതിൻ്റെ പ്രത്യേക ഒരു മണം ഉണ്ട് അൽഫാമിൻ്റെ. അതെന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും നിങ്ങൾ ആക്കിയാൽ. കൃത്യമായിട്ട് മസാല ഇട്ടാൽ എൻ്റെ വേറൊരു നല്ല അടിപൊളി വീഡിയോ വരാനുണ്ട്. ഇത് ഞാൻ ഇട്ടിട്ടില്ല. പുറത്ത് ഞമ്മ ഒരു ഭാരതപ്പുഴൻ്റെ തീരത്ത് ഞമ്മ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാവേ. അപ്പോൾ ഇതിൽക്ക് കുറച്ച് പിന്നെ എണ്ണ തേച്ച് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ചെറുങ്ങനെ എണ്ണ തേക്കുന്നത്. പിന്നെ സാധാരണ മറ്റേ ബട്ടറിലാണ് തേക്കൽ. ബട്ടറ അല്ലെങ്കിൽ എണ്ണ മറ്റിങ്ങനെ ഒന്ന് തേച്ച് കൊടുത്തെങ്കിൽ വേഗം ഒന്ന് മൊരിഞ്ഞ് കിട്ടും. മൊരിഞ്ഞ് കിട്ടുമില്ലെങ്കിൽ ഒന്ന് പാകമായിട്ട് കിട്ടും. ഇപ്പോൾ എണ്ണൻ്റെ ആ ഒരു തുള്ളി താഴേക്ക് വീണിട്ട് നമുക്ക് ഒരു പുക പോകുന്ന കണ്ട. ഇപ്പൊ കാണാൻ എന്ത് പാങ്ങ് നോക്കുക. ഇതാണ് മോനെ അൽഫാം. നിങ്ങൾ ഹോട്ടലിൽ പോയിട്ട് പൈസ കൊടുത്തിട്ട് കഴിക്കുന്ന സാധനം നമുക്ക് വീട്ടിലുണ്ടാക്കാം. കുറച്ച് സമയക്ഷേമം വേണമെന്ന് മാത്രം. ഉണ്ടാക്കാനുള്ളൊരു ക്രേസും കൂടി ഉണ്ടെങ്കിൽ എല്ലാ സാധനവും നിങ്ങൾക്ക് പുരയിലുണ്ടാക്കാം. ഇനി വേണ്ട ബാക്കി എല്ലാ സാധനങ്ങളും ഞാനിപ്പോൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ സെർവ് ചെയ്യുമ്പോൾ കാണിക്കാം. പുകയില്ലാത്ത ആലുവ അടുപ്പിൽ ചെറിയൊരു ഗ്രില്ല് വെച്ചാൽ നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനൊന്ന് മറിച്ചിടാൻ പോകുന്നത്. ഞാൻ രണ്ട് മൂന്ന് വട്ടം അതിൻ്റെ അടുക്ക് മറിച്ചിട്ടിന്. പക്ഷെ അത് നിങ്ങൾ കാണിക്കാൻ പറഞ്ഞത് ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നല്ല ക്ഷമ വേണം. അർജൻറ്റായിട്ട് വിശന്ന് വരിഞ്ഞിട്ട് ഹോട്ടലിൽ പോയിട്ട് ഓർഡറാക്കി എനിക്ക് പുരല് കിട്ടല. കുറച്ച് കാത്തു നിന്നിട്ട് ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കിയിട്ട് പിന്നെ കയ്യോത്ര. വലിയ കഷ്ണം അൽഫാമാക്കുമ്പോൾ ഹോട്ടലായാലും നല്ല പാങ്ങൽ വേവിക്കും. ഞമ്മ ആക്കിയെങ്കിൽ ചിലപ്പോൾ ഉള്ളിൽ പച്ച പച്ച ഉണ്ടെങ്കിൽ. അപ്പം അതിനുള്ളിൽ ഞമ്മ കുറച്ചധികം സമയം വെച്ചിട്ട് ഈ എല്ലാം തണുത്തിന് ശേഷം എടുത്തിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ അൽഫാം ചിക്കനിട റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ള മയോണൈസ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മയോണൈസ് ഇവിടെ ഉണ്ട്. പിന്നെ സാലഡ് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉഷാറായിട്ട് ഇതിനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കാം. ഇനി ഒരു അടിപൊളി ഗ്രിൽ ചിക്കൻ വരാനുണ്ട്. ഭാരതപ്പുഴയുടെ തീരത്ത് നമ്മൾ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കിയ ഒരു വീഡിയോ വരാനുണ്ട്. അതും കൂടി നിങ്ങൾ കാണണം. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്താൽ ഈ പറയുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.